ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് ഒരുപാട് ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത്. ഒരുപാട് കട്ടിംഗ് പരമായിട്ടുള്ള ടിപ്സുകളാണ് നമ്മൾ കാണിക്കുന്നത്. കട്ടിങ്ങിൽ എല്ലാതും വളരെ എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് ഒട്ടും അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് ഇതിനകത്ത് കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. ചുരിദാർ ആണെങ്കിലും നൈറ്റി ആണെങ്കിലും അതുപോലെ തന്നെ പാൻ്റ് ആണെങ്കിലും അതുപോലെ പാൻറ്റിന് അരവണ കൂടുതലുണ്ടെങ്കിൽ അത് ടൈറ്റ് ചെയ്യുന്ന പരിപാടിയും അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഒരു നൈറ്റി ആണ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ വണ്ണെടുത്ത് മടക്കി, പിന്നെ ഇറക്കെടുത്ത് മടക്കി. നമ്മൾ ഈ ഒരു എട്ട് കഷ്ണം തുണിയായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ബാലൻസ് ഉള്ളത് ഒപ്പമല്ലാത്ത ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു നടത്തുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്തി, ഹാഫ് ഷോൾഡർ അടയാളപ്പെടുത്തി വെച്ചു കേട്ടോ. ഹാഫ് ഷോൾഡർ നമ്മൾ സാധാരണ ചുരിദാറിനേക്കാളും ഒരു ഹാഫ് ഇഞ്ച് കൂട്ടിയിടണമെന്നാണ് നമ്മുടെ നൈറ്റിക്ക്. നൈറ്റിക്ക് ഒരു ഹാഫ് ഇഞ്ച് ലൂസ് കൂടുതലുണ്ടെങ്കിലാണ് നമുക്ക് ബോഡിയോട് ഒട്ടിക്കിടക്കുന്നതല്ലാത്തതുകൊണ്ട് ഹാഫ് ഇഞ്ചസ് കൂട്ടിയിടണം. പിന്നെ നമ്മൾ കഴുത്തിൻ്റെ അവൈഡ് എടുത്തു. നമ്മൾ രണ്ടര തൊട്ട് മൂന്നര വരെ എടുക്കാവുന്നതാണ്, മൂന്നര വരെ എടുക്കാവുന്നതാണ് കേട്ടോ നെക്കിൻ്റെ വൈഡ്. അതിന് ശേഷം നമ്മൾ ദേഹം ഇതുപോലെ ഒന്ന് നമ്മൾ ഇത് വരച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ യോക്ക് പോർഷൻ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. യോക്ക് പോർഷൻ നമ്മൾ ഇതുപോലെയാണ് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. മെയിൻ വലിയ തുണിയിൽ നിങ്ങൾ കട്ട് ചെയ്യുക, നമ്മൾ ചെറിയ അളവിലാണ് ഇത് കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്. യോക്ക് പോർഷൻ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഒരു 8 ഇഞ്ച് 9 ഇഞ്ചൊക്കെ ഒരു മീഡിയം സൈസ് ആളുകൾക്ക് എടുക്കാം. അതിനേക്കാളും കൂടുതൽ നല്ല ഹൈറ്റും വണ്ണമുള്ളവർക്കൊക്കെ ഒരു 10 ഇഞ്ച് വരെ എടുക്കുക കേട്ടോ. അതിന് മുകളിലൊന്നും ആർക്കും എടുക്കേണ്ടതില്ല. എന്നിട്ട് ആ യോക്ക് ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തു, അതായത് മുകൾ ഭാഗം പാർട്ട് യോക്ക് പോർഷൻ സെപ്പറേറ്റ് ചെയ്തിടണം. അതായത് മുകളിലത്തെ കഴുത്തും അതുപോലെ സ്ലീവ് വരുന്നത് മുകളിലേക്കാണ് സെപ്പറേറ്റ് പീസ്. അതിൻ്റെ ബാലൻസ് ഉള്ളത് ഭാഗം ഇതുപോലെ ഒരു തെറ്റ് ഭാഗത്ത് നമ്മളൊരു 3 ഇഞ്ച് സ്ക്വയറിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കും. അതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ കൈക്കുഴി ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കും. ശരിച്ച് സാധാരണ നമ്മൾ കൈക്കുഴി കൈക്കുഴി ഭാഗം നമ്മൾ എടുക്കില്ലേ ഷോൾഡറിന് താഴേക്ക് എടുക്കുന്നത്, ഇതേപരുവത്തിൽ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്യും. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റിയുടെ താഴെ പ്ലീറ്റ്സ് വരുന്ന ഭാഗത്തിലേക്ക് നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കൈക്കുഴിയുടെ കൈയിൻ്റെ ഭാഗത്തു നിന്ന് ബാലൻസ് ഇതിലേക്ക് കണക്റ്റഡ് ആക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ അത്. അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ സാധാരണ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ വരയ്ക്കില്ല, അതുപോലെ തന്നെയാണ് നമ്മൾ സ്ലീവ് ഇതുപോലെ ഇവിടെ വരയ്ക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ സ്ലീവാണ് എടുക്കുന്നത്, പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട്. സ്ലീവ് മടക്കി അടിക്കാനുള്ള ഭാഗം ഓക്കെ. നമുക്ക് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കേട്ടോ. ഓക്കെ, നമുക്ക് തയ്യൽ തുമ്പ് എടുക്കുക. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, ഒരുപാട് തയ്യൽ തുമ്പൊന്നും നൈറ്റിക്ക് ഇട്ട് കൊടുക്കേണ്ടതില്ല. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, ഒരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ മതി, ധാരാളം മതി നൈറ്റിയൊക്കെ തയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് 3/4 ഇഞ്ച് താഴേക്ക് എടുക്കും. 3/4 ഇഞ്ച് നിന്ന് ഇത് ഇപ്പം നമ്മളൊരു സ്ക്വയർ വരച്ചില്ലേ, 3 ഇഞ്ചിൻ്റെ സ്ക്വയർ, അപ്പോൾ അത് മുകളിലേക്ക് ഒരു 3/4 ഇഞ്ച് കയറ്റിയെടുക്കും. ഒരു മീഡിയം സൈസ് വണ്ണുള്ളവർക്കൊക്കെ 2.5 ഇഞ്ചിൻ്റെ ബോക്സ് വരച്ചാൽ മതി. ഒരു സ്മോൾ ആൻഡ് മീഡിയം ഒക്കെ സ്മോൾ സൈസൊക്കെ ആണെങ്കിൽ 2 ഇഞ്ചിൻ്റെ സ്ക്വയർ വരച്ചാൽ മതി. ഇതുപോലെ മീഡിയം സൈസാണ് 2.5 ഇഞ്ചിൻ്റെ സ്ക്വയർ വരയ്ക്കുക. കുറച്ച് ലാർജ് സൈസ് ആണെങ്കിൽ 3 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ വരച്ച സ്ക്വയർ ബോക്സ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ സ്ക്വയർ ബോക്സിൻ്റെ ആ തുമ്പത്തുമ്പോൾ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് കടത്തിയെടുത്തു. അതുപോലെ താഴത്തേക്കും ഇതുപോലെ ഈ തെറ്റത്ത് ഭാഗത്ത് നമ്മുടെ പ്ലീറ്റ്സിൻ്റെ പ്ലീറ്റഡ് ആയുള്ള ഭാഗത്തിന് നമ്മൾക്ക് താഴേക്കും ഇതുപോലെ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കുക, രണ്ടും കൂടി ഒന്നിച്ച് കട്ട് ചെയ്ത് മാറ്റി. എന്ന ശേഷം നമ്മൾ ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ബാക്കിലേക്ക് പെടാത്ത രീതിയിൽ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക. നമ്മളൊരു ഈ ഒരു മോഡലാണ് കഴുത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഓക്കെ. അതിന് ശേഷം ഫ്രണ്ടിൽ എപ്പോഴും നമ്മൾ നൈറ്റിക്ക് ആകുമ്പോൾ ഫ്രണ്ടിൽ ഒന്നുകിൽ നമ്മൾ സിബ് വയ്ക്കും, അല്ല എങ്കിൽ നമുക്ക് ഹുക്കും കോളും വയ്ക്കും. അതേപോലെ തന്നെ ഒരു പട്ട വെച്ച് പതിച്ചടിക്കുന്ന ഒരു പരിപാടിയല്ലേ, ഒന്ന് ഹുക്ക് വയ്ക്കാം അങ്ങനെ. അതുപോലെ ഇതാണ് ഫ്രണ്ടും ബാക്കും കഴുത്ത് നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ലീവ് അത് ഇതുപോലെ രണ്ടും കൂടെ ഒന്നിച്ച് കട്ട് ചെയ്തെടുത്തു. സ്ലീവിൻ്റെ തുമ്പ് ഇപ്പുറത്തേക്ക് കടത്തി തുടങ്ങും. അപ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ പ്രത്യേകം ഷേപ്പ് ഒന്നും എടുക്കുന്നില്ല. നൈറ്റിക്ക് ആവുന്നതിൻ്റെ ഓവർ ഷേപ്പ് ഒന്നും നമുക്ക് എടുക്കില്ല, ചുരിദാറിനെ പോലെ ഒന്നും എടുക്കത്തില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഈ താഴ്ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് കർവ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലാത്തവർക്ക് ദയ ഇതിങ്ങനെ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ വേണമെങ്കിൽ ഒരു നേരിയ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് കൊടുക്കാം. നീ വളരെ ചെറുതായിട്ട് മാത്രം താഴേക്ക് ഇറങ്ങുന്നതോളം ഷേപ്പ് കൊടുക്കണം, ചെറുതായിട്ട് മാത്രം ഒന്ന് ഷേപ്പ് കൊടുക്കാം മതി. ഷേപ്പ് കൊടുക്കേണ്ട ആവശ്യം ചെറുതത്തിലില്ല. ഇനി നമ്മൾ കുറച്ച് ഒരു പകുതിയുടെ ഭാഗം വരെ ഒന്ന് നമ്മൾ പ്ലീറ്റ്സ് ഇടാനായിട്ട് ഒന്ന് ഒരു അടയാളം ഇട്ട് കൊടുത്തിട്ടോ, അവിടെ വരെ ഫുള്ള് നമ്മൾ പ്ലീറ്റ്സ് ഇടാം. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നൈറ്റി നമ്മൾ ഹുക്ക് ഹോൾ അല്ലെങ്കിൽ സിബ് വയ്ക്കാനായിട്ട് നമ്മളൊരു പട്ട വെച്ച് തയ്ക്ക് മറക്കാനായിട്ട് ചെയ്തില്ല. അപ്പോൾ നമ്മളത് ആ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വിടിയിച്ച് കൊടുത്തു. ഇനി ഒരു തുണ്ട് ഭാഗം നമ്മൾ ഇതിൻ്റെ ഭാഗത്തു നിന്നും, അതായത് ഫ്രണ്ട് ഭാഗത്തു നിന്നും ഇതുപോലെ ഒരു ചെറുതായിട്ടൊന്ന് കട്ട്
ഇട്ടിരിക്കും. അതായത് നൈറ്റിയുടെ നമ്മുടെ സിബ് വയ്ക്കുന്നതിൻ്റെ ബാലൻസ് നമ്മൾ പ്ലീറ്റുള്ള ഭാഗത്തേക്കും നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ഒരു അരഞ്ചോ ഒരു ഇഞ്ചോളം നമ്മൾ മാക്സിമം പോയ നല്ല ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒരു ഒന്നര ഇഞ്ചോളം നമ്മൾ താഴ്ഭാഗത്തേക്ക് ബോട്ടം ഭാഗത്തിലേക്ക് നമ്മൾക്ക് ഒരു ഒന്നര ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കും സെൻറ്ററിൽ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും സ്ലീവും അതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ട ഭാഗം, ബാക്കും ഫ്രണ്ട് ഇതേപോലെ അത്രയും നോച്ചസ് ഇട്ട ഭാഗത്തേക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പ്ലീറ്റ്സ് ഇടാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതേപോലെയാണ് നമുക്ക് വരുന്നത്. സ്ലീവും വയ്ക്കും നമുക്ക് ആ ഒരു പോയിൻ്റ് ബാലൻസ് ഇട്ട് വരും. അപ്പോൾ നമ്മുടെ നൈറ്റി കട്ടിങ് കഴിഞ്ഞ്, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് നമ്മുടെ നൈറ്റി കട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ മറ്റ് ടൈപ്പ് നൈറ്റികൾ കട്ട് ചെയ്യും, സാധാരണ മറ്റ് മോഡൽസ് ആണെങ്കിൽ കഴുത്തിൻ്റെ ഭാഗം മാത്രമാണ് ഡിഫറൻസ് വരുന്നത്, ബാക്കിയൊക്കെ ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള പാൻസിന് അരവണ്ണം കൂടി കഴിഞ്ഞാൽ നമുക്കത് കുറയ്ക്കാനായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ അരവണ്ണം കൂടിയ സാധാരണ രീതിയിൽ നമുക്ക് ഒരു സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത ശേഷം അതിനുള്ളിൽ നിന്ന് അലാസ്റ്റിക് എടുത്തിട്ട് നമുക്കൊന്ന് തുന്നി കൊടുക്കുകയോ തയ്ച്ച് കൊടുക്കുകയോ ചെയ്യാം. എത്രത്തോളം ടൈറ്റ് വേണം അത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് റെഡിമെയ്ഡ് ആയതുകൊണ്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ റെഡിമെയ്ഡ് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതുപോലെ നമ്മൾ അടിയിൽ കൂടെ ഈ ഓവർലോക്ക് വഴിയായിട്ട് അലാസ്റ്റിക്കും കൂടിയാണ് ലോക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. കുറച്ച് ഭാഗം നമുക്ക് പിടിക്കാം, രണ്ട് ഭാഗത്തും ഇതുപോലെ നമ്മൾ കുറച്ച് പിടിക്കുന്നുണ്ട്. പലസ പാൻ്റാണ് നമ്മളത് പിടിക്കാനായിട്ട്. നമ്മളൊരു പാൻ എടുത്തിട്ട് വരച്ചിട്ട് കാണിച്ചു തരാം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇത് നമ്മൾ അലാസ്റ്റിക്കുമ്പോൾ കൂടെ അടിച്ചത് കൊണ്ടാണ് നമ്മൾ അതുപോലെ ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ അലാസ്റ്റിക് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിനെ ടൈറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പാൻസ് നമുക്ക് അരവണ്ണം ലൂസായി നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ജീൻസിലും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതേ സെയിം മെത്തേഡാണ് ജീൻസിൽ. ജീൻസിൽ ഇതിനേക്കാളും എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടാണ് ഉപയോഗിച്ചാണ് നമുക്ക് ഇത്തിരി ലൂസായത്. അലാസ്റ്റിക് ഇത്തിരി ലൂസ് പോലത്തെ അലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ തന്നെ ജീൻസിലും ചെയ്യാവുന്ന, ജീൻസിൽ ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കോട്ടൺ ബനിയനാണ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ കുഴഞ്ഞു കിടക്കും. അപ്പോൾ നമുക്ക് ഇത് ചെയ്യണേക്കാളും എളുപ്പമാണ് ജീൻസിൻ്റെ. നമുക്ക് പാൻസിലൊക്കെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും പാൻസിലും നമുക്ക് അരവണ്ണം ടൈറ്റാക്കാൻ എളുപ്പമാണ്. ഇതേ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഏത് പാൻസിൻ്റെ ആണെങ്കിലും അരവണ്ണം കുറയ്ക്കാനായിട്ട് ഈ രീതി തന്നെ ഉപയോഗിച്ചാൽ മതി. നമ്മളതേ സൂചിയിൽ നൂല് ഇട്ടിട്ട് വരാം. നമ്മൾ സൂചിയിൽ നൂലിട്ടിട്ടുണ്ട്. എന്നതിനുശേഷം നമുക്ക് രണ്ടും ഈക്വലായിട്ട് അതൊന്ന് കെട്ടിടണം. രണ്ടഴയിലാണ് നമ്മളിത് തുന്നിയെടുക്കുന്നത് കേട്ടോ. രണ്ടഴയിൽ നമ്മളിത് തുന്നിയെടുക്കുന്നത്, നമ്മളിത് കെട്ടിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. തുമ്പ് ഭാഗത്തൊന്ന് നമ്മൾ കെട്ടിടണം. കെട്ടെടുക്കാൻ അറിയില്ല. നമ്മൾ രണ്ടും ഒപ്പം പിടിച്ച ശേഷം നമ്മളൊന്ന് തുമ്പ് ഭാഗം ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇതേ രീതിക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് പാൻസിനാണോ അരവണ്ണം കൂടുതലുള്ളതെന്ന് വെച്ചാൽ എത്രത്തോളം നിങ്ങൾക്ക് ടൈറ്റ് ആക്കണം അത്രത്തോളം അളവിൽ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഒരു ചോക്ക് വെച്ച് വരയ്ക്കുക. നിങ്ങൾക്ക് കാണാത്ത ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ ഒരു ചോക്ക് വെച്ച് വ്യത്യസ്ത കളറ് ചോക്ക് വെച്ച് വരച്ചാൽ മതി. ഇപ്പം നമ്മളിത് പാൻ കൊണ്ട് അടയാളപ്പെടുത്തിയത് എളുപ്പമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ മെറ്റീരിയലിൽ പാൻ കൊണ്ട് വരച്ച് എളുപ്പമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ മുകളിൽ കൂടെ നമ്മൾ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുന്നിയെടുക്കുന്ന രീതി കണ്ടോളൂ കേട്ടോ. ഇത് നമ്മളൊന്ന് ടൈറ്റൻ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് തുന്നിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് നിവർത്തിയിടുകയാണ്. ഇങ്ങനെ നിവർത്തിയിട്ട ശേഷമാണ് നമ്മൾ തുന്നിയെടുക്കുന്നത്. ഈ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മൾ ഈ പോയിന്റിൽ ഇതേപോലെ ഒന്ന് കെട്ടിട്ട ഭാഗം ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇതുപോലെ ഒന്ന് കെട്ടിട്ട് തുന്നിയെടുത്തു. എന്ന ശേഷം നമ്മൾ താഴേന്നാണ് എടുക്കുന്നത് കേട്ടോ. താഴേന്നാണ്. എന്ന ശേഷം താഴേന്ന് ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് എടുത്തു. എന്നിട്ട് നോക്കിക്കോളൂ, ഇനി ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് അതേ താഴത്തേക്ക് എടുക്കരുത്. പിന്നെ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ഇതുപോലെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് പോലെയാണ് നമ്മൾ ചെയ്യിക്കുന്നത്. നമ്മുടെ മെയിൻ നൂല് ഇടത്തെ ഭാഗത്തേക്കായിട്ട് ഇങ്ങോട്ടേക്ക് ഇട്ടും. ഓക്കെ, ഇടത്തെ ഭാഗത്തേക്ക് നമ്മളിട്ട് ഇതേപോലെയാട്ടോ നമ്മൾ ചെയ്യുന്നത്. വീണ്ടും അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മളിപ്പോൾ ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിന് ഇപ്പോൾ പറയുന്ന പേര് ചെയിൻ സ്റ്റിച്ച് എന്നാണ് പറയുകയാണ് കേട്ടോ. ചങ്ങല പോലെ തുന്നുന്ന ഒരു രീതിയാണ് സ്റ്റിച്ചിൻ്റെ പേര്. അതിനോടാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ചങ്ങല പോലെയാണ് നമ്മളത് തുന്നിയെടുക്കുന്നത്. ഇതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കൂടി തന്നെ വല്ലാണ്ട് ടൈറ്റ് ആക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ ഈ തുന്നുന്നത് ഭയങ്കര വലിച്ച് അമർത്തി പോലെ തുന്നരുത്. ചെറിയൊരു ലൂസിൽ കണ്ടോ, അതേപോലത്തെ ലൂസിൽ വേണം തയ്ക്കാൻ. ഇപ്പോൾ നമുക്ക് നൂല് കഴിഞ്ഞു, ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നില്ല. അതുവരെ നമ്മൾ തുന്നെടുത്തു. ഇനി നമുക്കത് എത്താത്തത് കൊണ്ട് നമ്മളിത് താഴേക്ക് എടുക്കണേക്കാട്ടിലും മുമ്പ് നമ്മളിതിൻ്റെ ഇപ്പോൾ ഇത് ലാസ്റ്റ് നമ്മൾ ചെയ്തു, ഇവിടെ വരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുക്കുക. അപ്പോൾ തുന്നിയോർത്തോളം ഇത്ര വരെ എത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്യിച്ച് ഇനി ബാക്കി തുന്നാനായിട്ട് തികയില്ല, അത് മനസ്സിലായില്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യണേ നോക്കിക്കോളൂ. ഇത് തന്നെ നമ്മൾ നീട്ടം കൂട്ടിയെടുക്കൂട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തേക്ക് കടത്തിയെടുക്കും. നമ്മളിപ്പോൾ തുന്നിയെടുത്തില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് നമ്മൾ വിടിപ്പിച്ചെടുത്തു. എന്ന ശേഷം നമ്മളൊരു പെന്ന് വെച്ചിട്ട് ഇതുപോലെ തന്നെ താഴേക്ക് നമ്മൾ കുത്തി നിർത്തി താഴത്തേക്ക് ഇറക്കി നിർത്തിയിട്ടാണ്. ഇതുപോലെ താഴത്തേക്ക് ഇറക്കി നിർത്തി
നിർത്തി. എന്നിട്ട് നമ്മൾ ഇതുപോലെ പിടിയിച്ചെടുക്കുക. ഇത് നമുക്ക് ഒരു പാന് വെച്ച് നമുക്ക് പിടിയിച്ചെടുക്കാവുന്നതാണ് ഉള്ളത്. ഓരോന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് കൈകൊണ്ടാക്കിയാൽ തന്നെ പോരുന്നതാണ്. നമ്മളൊരു പെന്ന് വെച്ചിട്ട് ഇതുപോലെ പിടിയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന ശേഷം എല്ലാതും പിടിയിപ്പിച്ച ശേഷമാണ് നമ്മൾ താഴേക്ക് ഇപ്പോൾ സൂചിയുടെ ഭാഗം നിർത്തിയില്ലേ, ആ ഭാഗം താഴത്തു നിന്ന് ഒരു വലിയ വലിക്കുക ചെയ്യുന്നത്. വലിക്കുമ്പോൾ നമുക്ക് ജീൻസ് ഒക്കെ വലിക്കുന്നത് പോലെ ബനിയൻ കോട്ടനൊന്നും അത്ര വേഗം വലിച്ചാൽ പോരില്ല. ഇത്തിരി ടൈറ്റ് ഉണ്ടാവും നമ്മൾ വലിക്കുന്ന കണ്ട. ഇങ്ങനെ പതുക്കെ വലിക്കണം. ഒന്ന് പിടിച്ച് എടുക്കുമ്പോൾ ചില സാധാരണ രീതിയിൽ എടുക്കാൻ എളുപ്പമാണ്. ജീൻസൊക്കെ ആണെങ്കിൽ ഫാസ്റ്റായിട്ട് പറ്റും, അല്ലാത്തതാണെങ്കിൽ ഇത്തിരി പാടാണ് എടുക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ വലിച്ചെടുക്കണം. വലിക്കുമ്പോൾ ഇത്തിരി കീറാതിരിക്കാൻ ജീൻസ് ആകുമ്പോൾ എളുപ്പമാണ്. ബാക്കി ഇതേസമയം കോട്ടൺ പാൻറ്റിന് ഇത്തിരി പാടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തു നിന്ന് ചെറുതായിട്ട് ലൂസായിട്ട് നൂലൊക്കെ ഒന്ന് പതുക്കി ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി വലിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ എത്രത്തോളം നൂല് കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായി തന്നെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി തുണ്ടും കൂടി വലിക്കാനുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് വലിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളിത് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിത് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തയ്ച്ചതിൻ്റെ ഒന്നും കാണും, തയ്യെത്തുമ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ ഇതേപോലെയാണ് അപ്പുറത്തെ സൈഡ് വലിച്ചെടുത്തപ്പോൾ. എന്നിട്ട് നമ്മളത് ഇതേപോലെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഒന്ന് തുന്നിയെടുക്കുന്നു. വീണ്ടും മുന്നിലേക്ക് മുകളിലേക്ക് നമ്മൾക്ക് ആക്കിയെടുക്കുന്നു. എന്ന ശേഷം വീണ്ടും ഇതേപോലെ നമ്മൾ തുന്നുന്നു. അപ്പോൾ നമുക്ക് അതേ നൂല് തന്നെ നമുക്ക് വീണ്ടും ഒരുപാട് നീളം കിട്ടി കണ്ടോ. ആ നൂല് വീണ്ടും നല്ല നീളം കിട്ടി. പിന്നെ അതിൻ്റെ ഉൾസൈഡ് ഞാൻ കാണിച്ചു തരാം. ഈ രീതിക്കാണ് നമ്മുടെ ഉൾസൈഡ് കിടക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തുന്നാൻ പറ്റും കേട്ടോ. ഇത് നല്ല വൃത്തിക്ക് തന്നെ കിട്ടി. ഈ ഭാഗം നല്ല ഫിനിഷിങ്ങിൽ സെൻറ്റർ ഭാഗത്തു കൂടെ തന്നെ മനസ്സിലായില്ലേ. ആ സെൻറ്റർ ഭാഗം രണ്ട് പീസ് ജോയിൻ ചെയ്യുന്ന ഭാഗത്തിലേക്ക് കറക്റ്റ് പോയിൻ്റ് കൂടി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിതുപോലെ വരച്ചിട്ട് ഇതേപോലെ തന്നെ വീണ്ടും വീണ്ടും തുന്നിയാൽ മതി. ചെയിൻ സ്റ്റിച്ച് തുന്നാനായിട്ട് ഇപ്പോൾ നമ്മളിതിങ്ങനെ വലിച്ച കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, നൂല് നമുക്ക് എക്സ്ട്രാ നമുക്ക് എടുക്കാതെ തന്നെ നമുക്ക് അതേ നൂല് വെച്ചേരെ വലിച്ചെടുത്തു കേട്ടോ. നമ്മൾ അറ്റം വരെ തുന്നാൽ അത്ര നൂലുണ്ടായിരുന്നില്ല. ഒറ്റ വലി വലിച്ചാൽ മതിയായിരുന്നു, ഒരൊറ്റ ട്രിപ്പിൽ കഴിയും. പക്ഷെ നമ്മൾ അത്രയ്ക്കധികം നൂലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എടുത്ത നൂലിനെ പകുതിക്ക് വെച്ചിട്ട് നമ്മളതിനെ തന്നെ നീട്ടം കൂട്ടി അതേ ഇതിൽ തന്നെ അതിങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നീളം കൂടും കേട്ടോ. ഇതേ അതേ സെയിം നൂല് തന്നെ നമുക്ക് എക്സ്ട്രാ നൂല് നമുക്ക് മാറ്റി കോർക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. സെയിം ഇത് വെച്ച് തന്നെ നമുക്ക് ഇപ്പോൾ താഴത്തേക്ക് ആക്കിയിട്ട് ചെയ്തില്ലേ. അതുപോലെ ഒന്ന് കോട്ടനൊക്കെ ആകുമ്പോൾ ഇടയിൽ ഒന്ന് പിടിക്കുന്നത് പോലെ വരും, വലിച്ചിൽ വരും. ഉപയോഗിച്ച തുണിയാണ്, അതുകൊണ്ട് വല്ലാണ്ട് അമർത്തി വലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നൂലിനെ ലൂസാക്കി കൊടുത്തിടാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ ഇതുപോലെ ഫുള്ളായിട്ട് തുന്നിയെടുക്കാം. ഇത് ഇവിടേക്ക് എത്താറാകുമ്പോഴത്തേക്കും കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതുപോലെ തന്നെ ഒന്ന് വലിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വീണ്ടും ഈ നൂലിന് നീട്ടം കൂട്ടാൻ പറ്റാവുന്നതാണ്, മനസ്സിലായി. ഇപ്പോൾ ഇവരെ എത്തുമ്പോഴത്തേക്കിനും ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യവും തുന്നേണ്ടതുണ്ട്. അപ്പോൾ പക്ഷേ അതവിടെ വരെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ നൂല് കഴിഞ്ഞു, കെട്ടിടാൻ വരെ തികയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി നേരത്തെ നമ്മൾ ചെയ്ത അതേ രീതി തന്നെ നമ്മൾ ഇതേ കൂടി ഇപ്പുറത്ത് കൂടി എടുത്ത് വലിച്ചു. അതിന് ശേഷം നമ്മൾ ഇതുപോലെ പാനോണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ പിടിയിപ്പിച്ചു കൊടുത്തു. ഓക്കെ, നമ്മളിത് പിടിയിപ്പിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അപ്പുറത്ത് നിന്ന് ഇതേപോലെ തന്നെ വലിച്ചെടുക്കുക, വലിക്കുക. പതിയെ പതിയെ വലിക്കുക. ഇത്തിരി ടൈറ്റ് കനമുള്ള തുണിയാകുമ്പോൾ മാത്രം നമുക്ക് വലിക്കാൻ എളുപ്പം. ഇപ്പോൾ ഇത് വേഗം വലിച്ചെടുത്തിട്ടുണ്ട്, അധികം ദൂരമില്ലാത്തത് കൊണ്ട് ഇത് വലിക്കാൻ എളുപ്പമായിട്ട് വലിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വലിച്ചെടുത്തിട്ടുണ്ട് വേണം. ഇതേപോലെ സിമ്പിളായിട്ട് വലിച്ചെടുത്ത് അപ്പോൾ നമ്മൾ നൂല് നമ്മൾ നീളം കൂടി. അപ്പോൾ നമുക്ക് വേറെ നൂലൊന്നും കുറക്കേണ്ട ആവശ്യം വന്നില്ല, കണ്ടില്ലേ. ഇത് തന്നെ നമ്മൾ സെയിം ചെയ്തു. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇനി ബാലൻസ് ഒന്ന് രണ്ട് സ്റ്റിച്ചും കൂടിയുള്ള ഒരു ഇതുണ്ട് ചെയിൻ സ്റ്റിച്ച് ഇടാനായിട്ട്. വളരെ എളുപ്പമല്ലേ നമുക്ക് ഇതേപോലെ തുന്നണത്. ഈ ഒരു സ്റ്റിച്ച് തുന്നുന്ന രീതി പഠിച്ചാൽ മതി, നമുക്ക് എളുപ്പമാണ്. ഇനി നമുക്ക് തുമ്പ് ഭാഗത്തുനിന്ന് കെട്ടിട്ട് നിർത്താം. ഇതിപ്പോൾ എന്തായാലും ഒരു നൂല് എന്താ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് അഴിച്ചെടുക്കുക ചെയ്യണം കേട്ടോ. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അഴിച്ചെടുത്തു, തുന്നിയെടുത്തു, കണ്ടില്ലേ, വലിച്ചു. ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുത്തത്. ഒന്നും കൂടി ഇതൊക്കെ നമ്മളിപ്പോൾ നേരത്തെ മൂന്ന് പ്രാവശ്യം ആയിട്ടപ്പോൾ നമ്മൾ നൂല് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് തുന്നിയത് ആ തുമ്പത്ത് നിന്ന് അഴിച്ചു മാറ്റി നമ്മൾ സൂചി നൂലിടെയും നീട്ടം നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി. അതിന് ശേഷം നമ്മൾ വലിച്ചു, അല്ല ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ കാണിച്ചു തരാം ഉൾസൈഡ് എങ്ങനെയാണ് ഇരിക്കണേ. ഇപ്പോൾ നമ്മളിത് ഈ ഭാഗം കണ്ട് ഇതുപോലെ ഫ്രീ സിമ്പിളായിട്ട് ഇരിക്കണം. ഇതൊക്കെ ഇപ്പുറത്തെ ഭാഗം നമുക്ക് സെൻറ്റർ ചെയ്തിട്ടാക്കി. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ടൈറ്റായി പ്ലാസ്റ്റിക്കൊക്കെ ഭയങ്കര ലൂസുള്ള അരഭാഗം നമുക്ക് കൊള്ളാത്ത പോലത്തെ പാൻസുകളൊക്കെ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും പാൻസൊക്കെ ഇതുപോലെ ട്രൗസർ ആയാലും പാൻസ് ആയാലും ലേഡീസിൻ്റെ പാൻസ് ആയാലും ഒക്കെ നമുക്ക് ഈ അലാസ്റ്റിക് വരുന്ന പോലത്തെ ഐറ്റംസൊക്കെയും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം.
ഓക്കെ അലാസ്റ്റിക് അല്ല, അപ്പോൾ പട്ട വെച്ചിട്ടാണ് ബാക്ക് ഭാഗം ജെൻസിൻ്റെ വരണമെങ്കിലും അതാണെങ്കിലും ഇതേ രീതിക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ അപ്പോൾ നമ്മൾ നിവർത്തി ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ, കാണും, കാണാനായിട്ട് കണ്ടില്ലേ. നമ്മൾ തുന്നിയെടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇത് നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കാണിച്ചെന്ന് മാത്രം ഒന്നും കൂടി ഇത് കുറച്ച് നാളുകൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതൊന്ന് ഇത്തിരി ലൂസായപ്പോൾ നമ്മളിത് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. കണ്ടോ, അതാണ് നമ്മൾ ചെയ്തത്. സിമ്പിളായിട്ട് തുന്നിയെടുത്തിട്ടില്ലേ. ഇനി നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് വെച്ച് നമ്മളൊരു ചുരിദാറാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ട് പെട്ടെന്ന് ചുരിദാർ കട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി ട്രിക്കാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത്, നമ്മളൊരു ചെറിയ അളവിലാണ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നില്ല, ഇത് നമ്മൾ ലെങ്ത്താണ് എടുക്കുന്നത് കേട്ടോ. ചുരിദാറിൻ്റെ ലെങ്ത്താണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ തുണിയുടെ ഈ വീതിയാണ് നമ്മൾ ലെങ്ത്തായിട്ട് എടുക്കുന്നത് കേട്ടോ. മെറ്റീരിയൽ ഈ വീതിയാണ് തടം, തുണീൻ്റെ തടം ഇത്രയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ നീളം ചുരിദാറിൻ്റെ തേര് ഭാഗമാണ്, തടത്തിൻ്റെ തെറ്റ് ഭാഗങ്ങളൊക്കെ തേര് ഭാഗമായിരിക്കും കേട്ടോ. രണ്ട് സൈഡും ഇതുപോലെ തേര് ഭാഗമാണ്. വീതി കുറഞ്ഞ രണ്ട് സൈഡും നമുക്ക് തേര് ഭാഗമായിട്ട് വരിക തുണി എന്ന് പറഞ്ഞു വരുമ്പോൾ. ഓക്കെ, നമ്മൾ ബാക്കിയുള്ളത് നമ്മുടെ നീളമാണ് കേട്ടോ. ഓക്കെ, നമ്മളൊന്ന് വണ്ണം എടുത്തതുപോലെ മടക്കി അതിനുശേഷം നമ്മൾ വീണ്ടും ഇറക്കം എടുത്ത് മറക്കും. നമുക്ക് ആവശ്യമുള്ള ഇറക്കമാണ് നമ്മൾ എടുക്കുക. എടുക്കേണ്ട ഇറക്കം പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഡ്രസ്സിൽ നിന്ന് ആളാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ. തയ്ച്ച ഡ്രസ്സിൽ നിന്ന് ആളാണ് എടുക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇറക്കം എടുക്കാനായിട്ട് എടുക്കുക. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെയാണ് നമുക്ക് എത്രത്തോളം തുണി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആവശ്യമുള്ള ഇറക്കം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതി. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ആവശ്യമുള്ള ഇറക്കം അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതി. എന്നതിന് ശേഷം ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ആവശ്യമുള്ള ഇറക്കം പ്ലസ് അത് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെയുള്ള ഇറക്കമാണ് നമ്മൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് കറക്റ്റല്ല എങ്കിൽ അത് ഒപ്പമാക്കി തരണം, കാരണം സൈഡ് ഭാഗം നമുക്ക് തേര് ഭാഗമായിട്ടാണ് വരിക. ശരിയായ രീതിയിൽ വണ്ണെടുത്ത് മടക്കി ഇറക്കെടുത്ത് മടക്കുമ്പോഴേക്കും നമ്മുടെ റൈറ്റ് സൈഡ് ഭാഗം നമുക്ക് തേര് വശമാണ് കിട്ടുന്നത്. ചുരിദാർ മെറ്റീരിയലിൻ്റെ ആയാലും മെറ്റീരിയൽ ഏത് ബിറ്റ് എടുത്താലും തേര് വശമാണ് ആ ഭാഗത്തേക്ക് വരിക. ചിലത് പ്രിൻ്റർ വർക്ക് വേറെ രീതിയിൽ വരുമ്പോൾ മാത്രമാണ് വേറെ രീതിക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് ഡിസൈൻ വരുന്ന രീതിക്കനുസരിച്ച് നമ്മൾ മാറ്റി കട്ട് ചെയ്യാറുണ്ട്. സാധാരണ നോർമലി ഇങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. നിറസ് ഊടും പാവും നെയ്യുന്ന രീതിക്കാണ് നമ്മൾ തുണി കട്ട് ചെയ്യേണ്ടത്. ഇതിന് ശേഷം നമ്മൾക്ക് ഇവിടെ നെക്കിൻ്റെ അകലം, പിന്നെ നമുക്ക് ഹാഫ് ഷോൾഡർ, ഇങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. നെക്കിൻ്റെ അകലം രണ്ടാമത് അടയാളപ്പെടുത്തിയാൽ മതി. ആദ്യം ഹാഫ് ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത്, ഫുൾ ഷോൾഡറിൻ്റെ പകുതിയാണ് ഹാഫ് ഷോൾഡർ അടയാളപ്പെടുത്തേണ്ടത്. അതിനുശേഷം നെക്കിൻ്റെ അകലം, അതായത് നെക്ക് വിഡ്ത് എന്ന് പറയും, കഴുത്തിൻ്റെ അകലം, എത്രത്തോളം കഴുത്ത് അകലം വേണോ അതാണ് പിന്നെ അടയാളപ്പെടുത്തുന്നത്, കഴുത്ത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഭാഗം. പിന്നെ ഈ ഫുൾ ഷോൾഡർ ഹാഫ് ഷോൾഡർ അടയാളപ്പെടുത്തേൻ്റെ താഴേക്ക് കൈക്കുഴിയുടെ ഇറക്കം, കുഴി ഇറക്കുന്നത് കൈക്കുഴി ഭാഗം മണത്തിന് 4 ഭാഗത്തു നിന്ന് 2.5 ഇഞ്ച് കുറയ്ക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. അതിൻ്റെ ചെസ്റ്റിന് മൊത്തം ടോട്ടൽ ചെസ്റ്റിന് 4 ഭാഗം പ്ലസ് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച്. അതിനുശേഷം ഷെയ്പ്പിൻ്റെ ഇറക്കം എടുക്കുക. ഇതുപോലെ ഒരു ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലിറ്റ് ഏത് ഭാഗത്താണ് വേണ്ടത് അതിൻ്റെ ഇറക്കം എടുക്കുക. ഇതുപോലെ ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ വണ്ണം, അതായത് ഷെയ്പ്പിൻ്റെ വണ്ണം അതിൻ്റെ കൂടെ അതിൻ്റെ 4 ഭാഗം കാൽക്കുലേറ്റ് ചെയ്യുക, പ്ലസ് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് ഇടുക. അതിനുശേഷം സ്ലിറ്റിൻ്റെ ഭാഗത്തെ 4 ഭാഗം വണ്ണം കാൽക്കുലേറ്റ് ചെയ്യുക, പ്ലസ് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യുക സീം അലവൻസ് ആയിട്ട്. പ്ലസ് അതിൻ്റെ താഴെ ഏറ്റവും താഴെ നമുക്ക് തയ്ച്ച ചുരിദാറിൻ്റെ അടിവിസ്താരം എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടായിട്ട് ഇട്ടിരിക്കുന്നത്, അതിന് ഫുള്ളായിട്ട് നോക്കിയിരിക്കുന്നത്, അതിന് ശരിക്കും രണ്ടിലൊരു ഭാഗമാണ് നോക്കുന്നത് കേട്ടോ. രണ്ടിലൊരു ഭാഗം നോക്കുക, പ്ലസ് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യുക. അതിനുശേഷം നെക്ക് ഇതുപോലെ ആവശ്യമുള്ള ഇറക്കം എടുക്കുക. അതുപോലെ തന്നെ ഒരു ബോക്സാക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. കഴുത്ത് നമുക്ക് വേണ്ട ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കുക. ഇതുപോലെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ആവശ്യമുള്ള ഇറക്കം വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് പോകുന്നതിൻ്റെ ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ വര ലൈൻസൊക്കെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. പോയിൻ്റ് ആ പോയിൻസൊക്കെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഔട്ടർ ലൈന് ഔട്ടറിൽ പോയിൻറ്സ് ഇട്ടിട്ടുണ്ടല്ലോ, നമ്മൾ സ്റ്റിച്ച് കഴിഞ്ഞ ശേഷം കട്ട് ചെയ്യാനുള്ള ഭാഗം, ആ പോയിൻസ് കൂടി നമുക്ക് ഔട്ടർ ലൈൻ വരച്ച് കൊടുക്കാം. ഇന്നറിൽ ലൈൻസ് വരച്ചത് നമ്മൾ അതിൽ കൂടിയാണ് സ്റ്റിച്ച് പോവുക, ഔട്ടറിൽ നമുക്ക് തയ്യൽ തുമ്പാണ് എടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഭാഗത്താണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത്. സ്ലീവ് ഷോർട്ട്സ് മാത്രമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുള്ളൂ. 3/4 ആണെങ്കിലും ഫുൾ സ്ലീവ് ആണെങ്കിലും നമ്മൾ ഇറക്കത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ് ലൈക്ക് ചെയ്ത് കാണാത്ത കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വെച്ചാൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ സൂപ്പർ താങ്ക്സ് കിട്ടിയിട്ടുണ്ട്, കുറച്ച് കാലമായി കിട്ടിയിട്ട്, ഒരു വർഷത്തോളമായി നമുക്കത് കിട്ടിയിട്ട്. ഇതുവരെ ആരോടും ഞാനത് പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ സൂപ്പർ താങ്ക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളാൽ ആകാവുന്ന രീതിയിൽ ഒന്ന് ഈ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി
പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുകയാണ്. ചെറിയ അളവിലായതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു മറ്റേ കുഴഞ്ഞെടുക്കുന്ന മെറ്റീരിയലാണിത്. നമുക്കിത് പിടിക്കാനൊക്കെ ഇത്തിരി പ്രയാസമുണ്ട്. കോട്ടൺ അല്ല, ഇത് പ്ലെയിനായ തുണിയായത് കൊണ്ട് ഇത് എടുത്ത് കാണിക്കാൻ എളുപ്പമുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ തന്നെ എടുത്തത്, പ്ലെയിൻ തുണി തന്നെ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഓരോ പോയിൻറ്റ്സുകളും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ നോച്ചസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അടയാളപ്പെടുത്തണം നമ്മൾ ഷേപ്പിൻ്റെ ഭാഗവും അതുപോലെ സ്ലിറ്റിൻ്റെ ഭാഗവും അതുപോലെ കൈക്കുഴിയുടെ നല്ലൊരു ഭാഗം, ഇതൊക്കെ നമ്മളൊന്ന് ഓരോ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ജസ്റ്റ് നോച്ചസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കട്ടിങ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ചും അതുപോലെ കഴുത്തിൻ്റെ വൈഡിനനുസരിച്ചും അതിനേക്കാൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ വീതി നീളം കൂടുന്ന രീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ കഴുത്ത് ക്യാൻവാസ് ഇട്ട് തയ്ച്ച് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാൻവാസ് നമുക്ക് തേച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ 4 തുണി മടക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മുകൾ സൈഡിൽ എന്ത് വേണം, ഫോൾഡഡ് ഭാഗമായിരിക്കണം കേട്ടോ. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഓപ്പൺ സൈഡായിട്ട് വരണം. അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, നമ്മളതിൻ്റെ ഒപ്പമല്ലാത്ത ഭാഗങ്ങൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. സ്ലീവ് എടുക്കാനായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ സ്ലീവിൻ്റെ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ന്യൂസ് പേപ്പറിൽ വരച്ച് ചെയ്യുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. പ്ലെയിൻ തുണികളിൽ തന്നെ നമ്മളത് കട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെറ്റീരിയൽ നല്ല ക്ലീൻ ആയിട്ട് കാണുന്ന രീതിയിലുള്ള ഒരുപാട് മെറ്റീരിയൽ നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഇത് ഒരുപാടായിട്ട് എല്ലാ വീഡിയോയിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ എടുക്കാറ്. ഓരോ ടോപ്പിൻ്റെ കൂടി അവരുടെ മെഷർമെൻറ്റ് എത്രയാണോ അതിനനുസരിച്ചുള്ള സീം അലവൻസിനോട് കൂടി തന്നെ അതേ രീതിയിൽ തന്നെ നമ്മൾ കട്ടിങ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം വേണ്ട ഇറക്കം, നമ്മൾ സ്ലീവിൻ്റെ ഇറക്കം പ്ലസ് അതിൻ്റെ കൂടെ 1/2 സീം അലവൻസ് കൂടിയിട്ടുള്ള ഇറക്കമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളിലേക്ക് 1 ഇഞ്ച് കടത്തിയെടുത്തത് നമ്മൾ അവിടെയാണ്. ആ 1 ഇഞ്ച് കടത്തിയെടുത്തതിലാണ് സ്ലീവിന് വേണ്ട തുമ്പ് വേണം. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ഉണ്ട്. 2 ഇഞ്ചിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യാതെ വെച്ചാൽ 1 ഇഞ്ച് സീം അലവൻസ് വേണ്ടോ എക്സ്ട്രാ 1 ഇഞ്ച് നമ്മൾ സ്ലീവ് നമ്മൾ മടക്കി അടിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് എക്സ്ട്രാ പുറത്തേക്ക് ഔട്ടർ ഇടുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ക്യാപ് ഹൈറ്റ് ആയിട്ട് സാധാരണ രീതിയിൽ എടുക്കേണ്ടത് 2.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. നോർമൽ പേഴ്സൺ എടുക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് ബോഡി ഷേപ്പിൽ വണ്ണം കൂടുതൽ വരുമ്പോൾ നമുക്ക് സൈഡിൽ കിട്ടാത്തത് കൊണ്ട്, ഷോർട്ട് സ്ലീവ് കിട്ടാത്തത് കൊണ്ട് നമ്മളൊരു 4.25 വരെയും ആളുകൾ എടുക്കുന്നുണ്ട്, ഈ ക്യാപ് ഹൈറ്റായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് തന്നെ അത്രയും തന്നെ നമ്മൾ ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സും കയറ്റണം. ഓക്കെ, എത്രയാണ് എടുത്തത് അത്ര തന്നെ ബോഡി പാർട്ടിൽ എത്രയാണോ എടുത്തത് അതേ അളവ് തന്നെ ഇതിലേക്ക് എടുക്കണം എന്നാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ബോഡി പാർട്ടും സ്ലീവും തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും. കട്ട് ചെയ്യണേക്കാട്ടിലും മുമ്പ് നമ്മളത് കറക്റ്റ് അല്ലേ എന്ന് നോക്കുന്ന രീതി നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യേണ്ടത്. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളെ കൈക്കൂടെ ഇറക്കം എത്രയാണ് എടുത്തിരിക്കുന്നത് ആ അളവ് പ്ലസ് 1.5 ഇഞ്ചാണ് ആഡിയത്. ചെരിഞ്ഞുള്ള അളവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന അളവിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ കൂടെ വീണ്ടും അഗെയിൻ ഒരു 1.5 ഇഞ്ച് കൂടി ആഡ് ചെയ്തതാണ്. ഫ്രണ്ട് നമ്മൾ കുഴിച്ചു വെട്ടുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത ശേഷമാണ് നമ്മളിത് കുഴിച്ചു വെട്ടുന്നത്. ഓക്കെ, എന്നതിന് ശേഷം നമ്മൾ തയ്യൽ മടക്കി അടിക്കാനുള്ള ഭാഗത്ത് ഇങ്ങനെ ഓരോ ലൈൻസ് ഇട്ട് വെച്ച് പൊട്ടവശത്താണ് ഇങ്ങനെ വരച്ചത്. നമ്മൾ 1/2 ഇഞ്ച് വെച്ചും ഉള്ളിലേക്ക് മടക്കി അടിക്കാനുള്ള ഭാഗമാണ് വെച്ചത്. പിന്നെ നമ്മൾ ശേഷം നമ്മളിത് ഉള്ളിലേക്ക് നമ്മൾ കുഴിച്ചു വെട്ടിയിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ 2 ലൈൻസ് വരച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അടയാളം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫുൾ നമ്മുടെ ചുരിദാർ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്ക് ഫ്രണ്ട് സ്ലീവ് ഫുൾ ഭാഗം കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ടിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ക്യാൻവാസ് തയ്ക്കാനുള്ള ഒരു പീസ് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കണം. ചുരിദാറിൻ്റെ സൈഡിൽ നിന്നുള്ള ഭാഗം അതൊന്ന് എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ക്യാൻവാസ് ഇട്ട് തയ്ച്ച് ക്യാൻവാസ് തേച്ച് പിടിപ്പിച്ചിട്ട് ചെയ്യാനായിട്ട് തയ്ച്ച് മറയ്ക്കാനായിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ എടുത്ത് വയ്ക്കുക. ഇങ്ങനെ ഒരു കട്ട് ചെയ്തെടുക്കണം. അതായത് നീളം വീതിയേക്കാളും കൂടുതൽ, കഴുത്തിൻ്റെ നെക്കിൻ്റെ നീളം വീതിയേക്കാളും 2 ഇഞ്ച് കൂടുതൽ എക്സ്ട്രാ വേണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മളിതുപോലെ പാൻസ് കട്ട് ചെയ്യാനായിട്ടും ഇതേപോലെ പ്ലെയിൻ തുണിയിൽ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളതിനായിട്ട് ഒരു ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് തടം കൂടുതലാണ് പൊതുവെ പാൻസിൻ്റെ മെറ്റീരിയലായിട്ട് വരുമ്പോൾ വരാറ്. എന്നാൽ അതേസമയം നമുക്ക് നീളം കുറവായിട്ടാണ് മെറ്റീരിയൽ, ചുരിദാർ മെറ്റീരിയൽ ബിറ്റായിട്ട് വരുമ്പോൾ ഫുൾ സെറ്റ് വരുമ്പോഴൊക്കെ ഒരു തടം കുറച്ച് കൂടുതലുണ്ടാവും, ഇറക്കം കുറവായിരിക്കും വരാറ്. എന്നാൽ നമ്മൾ പുറത്തു നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കതിനകത്ത് തടം കുറവുള്ള തുണിയും കിട്ടാറ്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നീളം നമ്മൾ 2 മീറ്റർ 2.5 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആവശ്യമനുസരിച്ച് നമ്മൾ മീറ്റർ പറഞ്ഞു വാങ്ങിച്ച് എടുക്കുകയാണ് ചെയ്യാറ്. അത് നമ്മുടെ ബിറ്റിനോട് കൂടി വരുമ്പോൾ, ചുരിദാറിൻ്റെ ഫുൾ സെറ്റിനോട് കൂടി വരുമ്പോൾ കുറച്ച് തടം സാധാരണയിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ മെറ്റീരിയൽ മുറിച്ചെടുത്ത് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ച് തടം കൂടുതൽ കിട്ടും. അങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക്
നീളം കുറച്ച് കുറവാണ് കിട്ടുക സാധാരണ. ഇതേപോലെ തന്നെ ചുരിദാറിന് എടുത്തിരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വണ്ണെടുത്ത് മടക്കി, ഇറക്കെടുത്ത് മടക്കി, ഇങ്ങനെ തന്നെയാണ് നമ്മൾ പാൻസിനും അളവെടുത്ത് അളവ് എടുക്കുന്നത്. അപ്പം നമ്മളിതുപോലെയാണ് ചെയ്തു വച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള അത്ര ഇറക്കെടുത്താൽ മതി. ആവശ്യമില്ലെന്ന് വെച്ചാൽ നമുക്കത് ആ ഭാഗം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇനിയിപ്പോൾ നമ്മൾക്ക് ചെയ്യുന്നത് ഇങ്ങനെ, നമ്മൾ ആദ്യം നമ്മളിതുപോലെ ഫോൾഡഡ് ഭാഗത്താണ് നമ്മളിതുപോലെ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഫോൾഡഡ് ഭാഗമാണ്, മുകൾ സൈഡും ഫോൾഡഡ് ആണ്, റൈറ്റ് സൈഡിലും താഴ്ഭാഗത്തും നമ്മൾ ഓപ്പൺ സൈഡാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഓപ്പൺ സൈഡിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ കാലിൻ്റെ തുമ്പ് വണ്ണം അടയാളപ്പെടുത്തിയത്. ഓക്കെ, അതിൻ്റെ കൂടെ സീം എലമെൻസും കൂടി അടയാളപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നതാണ് ഫോൾഡഡ് സൈഡ് കേട്ടോ. ആ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ കാലിൻ്റെ തുമ്പ് വണ്ണം അടയാളപ്പെടുത്തുന്നത്. കാലിൻ്റെ തുമ്പ് വണ്ണം പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ വരെ നമുക്ക് സീം അലവൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇത് കുറച്ച് ദൂരം നമ്മൾ കാലിൻ്റെ തുമ്പ് വണ്ണത്തിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് ഒരു കുറച്ച് ദൂരം മുകളിലേക്ക് അതേ സ്ട്രെയിറ്റ് തന്നെയാണ് അളവെടുക്കുന്നത്. പിന്നെ ആ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ മുകൾ ഭാഗം, നമ്മൾ പ്ലീറ്റ്സ് വയ്ക്കുന്ന രീതിയിൽ, അതായത് മുകൾ ഭാഗം സെപ്പറേറ്റ് പീസ് വെച്ച് തയ്ക്കുന്ന പോലത്തെ, അതായത് പാട്ടിയാല പാൻസ് നമ്മൾ തയ്ക്കുന്നത്. ഓക്കെ, ഈ ആ ഭാഗത്തു നിന്നാണ് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള മുകൾ ഭാഗത്തിൻ്റെ വണ്ണം, അതായത് അരവണ്ണം, അതേപോലെ തന്നെ ഇറക്കവും എടുക്കുന്നത്. ഇറക്കം നമ്മൾ ഒരു 8 ഇഞ്ച് വരെയൊക്കെ എടുത്താൽ മതി. 8 ഇഞ്ച് വരെയൊക്കെ ഒരു മീഡിയം സൈസ് ആളുകൾക്ക് ഇറക്കെടുത്താൽ മതി. അതിൻ്റെ കൂടെ 8 ഇഞ്ച് നമുക്ക് കിട്ടണമെങ്കിൽ പ്ലസ് അഗെയിൻ 1.5 ഇഞ്ച് സീം അലവൻസ് എടുക്കണം കേട്ടോ. മുകൾ ഭാഗം സെപ്പറേറ്റ് പീസ് എടുക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു 9.5-10 ഇഞ്ച് വരെ മാക്സിമം എടുത്താൽ മതി മുകൾ ഭാഗം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ. അല്ലെ, അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ കൂടുതൽ എടുക്കും തോറും നമുക്ക് എന്ത് കിട്ടില്ല, നമ്മുടെ കാലിൻ്റെ തുമ്പ് വണ്ണത്തിൻ്റെ കൂടെ നമുക്കൊരു സീം അലവൻസ് ആയിട്ട് 1.5 ഇഞ്ച് ആഡ് ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ അത് അതിനനുസരിച്ചുള്ളതിനനുസരിച്ച് എടുക്കുക. അതിൻ്റെ ബാലൻസ് നമുക്ക് ഇറക്കത്തിൽ നിന്ന് എടുക്കുക. സൈഡിൽ എത്രത്തോളം നമുക്ക് കിട്ടുന്നു മുകൾ ഭാഗം സെപ്പറേറ്റ് പീസ് ഉണ്ടല്ലോ ആ ഭാഗം, അത് എത്രത്തോളം നമുക്ക് കിട്ടുന്നു അത്രത്തോളം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇറക്കം, അതായത് നമുക്കിപ്പോൾ ഈ 8 ഇഞ്ച് ഇറക്കെടുത്തുവെച്ചാൽ അതിൻ്റെ ബാലൻസ് ഉള്ള ഇറക്കം നമ്മൾ താഴത്തെ ഭാഗത്തേക്കായിട്ട് എടുക്കുക ചെയ്യുന്നത്. ആ ഇറക്കെടുക്കുമ്പോൾ ടോട്ടൽ നമ്മുടെ സീറ്ററക്കത്ത് എത്രത്തോളാണെങ്കിൽ നമ്മൾ ഇതിൽ 8 ഇഞ്ച് എടുത്തിരിക്കണേ, ഈ 8 ഇഞ്ചിൻ്റെ ബാലൻസ് ആണ് നമ്മൾക്ക് സീറ്ററക്കത്തിലേക്ക് എടുക്കേണ്ടതുള്ളൂ. 8 ഇഞ്ച് എന്ന് പറഞ്ഞാൽ പ്ലസ് 1.5 ഇഞ്ച് നമുക്ക് സീം അലവൻസ് വരും. അത് കഴിഞ്ഞ് ബാലൻസ് ആണ് നമ്മൾ എന്ത് എടുക്കുന്നത്, ഈ ഒരു ഭാഗത്ത് നിന്ന് മെയിൻ പാർട്ടിൽ നിന്ന് എടുക്കുന്നുള്ളൂ, മെയിൻ പീസിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ഈ ഭാഗത്ത് ക്രോച്ചസ് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്, ഒരു ചെറിയൊരു കർവ് പോലെയാണ് എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പ്ലസ് മുകൾ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം, 1.5 ഇഞ്ചിൻ്റെ ഒരു പീസ് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം. അതെന്തിനാണെന്ന് വെച്ചാൽ വള്ളി ഇടാനാണ് കേട്ടോ. പാട്ടിയാല പോലത്തെ പാൻസിന് നമുക്ക് വള്ളി ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഞൊറിയുള്ള ടൈപ്പാണ്, നമ്മുടെ സൈഡ് ഭാഗത്ത് പാൻറ്റിൻ്റെ രണ്ട് കാലിൻ്റെ റൈറ്റ് സൈഡുകൾ ഭാഗത്ത്, ലെഫ്റ്റ് സൈഡ് ഭാഗത്ത് നമുക്ക് കുറച്ച് ഞെറി ഉണ്ടായിരിക്കും. അത് അങ്ങനത്തെ ടൈപ്പ് മോഡൽ പാൻറ്റാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തുള്ളത് കേട്ടോ. പ്ലീറ്റ്സ് വരുന്നതാണ്. അപ്പോൾ എല്ലാ ടൈപ്പ് ആളുകൾക്കും ഭംഗിയാണ്. അഞ്ഞേറി അടുപ്പിച്ച് ഇടുകയാണെങ്കിൽ വണ്ണം കൂടുതലുള്ള ആൾക്കാർക്ക് വണ്ണം കുറഞ്ഞ പോലെ തോന്നിക്കും. അത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ, ഇടുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ കുറച്ച് ദൂരം നമ്മൾ ഇതുപോലെ ഒരു നോച്ചസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ദൂരം നമുക്ക് പ്ലീറ്റ്സ് ഇട്ടാൽ മതി. അത്ര ദൂരം വരെ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്ക് മുകൾ ഭാഗത്ത് അരവണ്ണത്തിന് ഒപ്പല്ലേ എന്ന് ചെക്ക് ചെയ്യുക, പ്ലീറ്റ്സ് ഇടുമ്പോൾ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻസ് കട്ടിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ സൂപ്പർ താങ്ക്സ് വഴിയായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.